ഹലോ ബോറടിച്ചിരിക്കുകയാണ് എങ്കിൽ നമുക്കൊരു കുക്കിംഗ് പരീക്ഷണം നടത്തിക്കഴിഞ്ഞാലോ? ഏപ്രിൽ മെയ് മാസങ്ങളിൽ അടുക്കള തോട്ടത്തിലെ നിറസാന്നിധ്യമായ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു വഴുതനങ്ങ കൂട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വഴുതനങ്ങയുടെ രഹസ്യമായി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയാൻ ഒരുപാട് പരിഭവങ്ങളും പരാതികളും മാത്രം കാണുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വഴുതനങ്ങയെ മിക്കവാറും എല്ലാം സാമ്പാറിലും മെഴുക്കുവരട്ടയിലും മാത്രം കാണുന്ന ഒരു പച്ചക്കറി വിഭവമായിട്ടാണ് നമുക്ക് പരിചയമുള്ളത്. എന്നാൽ ഇന്ന് ആ വഴുതനങ്ങയെ തന്നെ നമ്മളൊരു പുതിയ രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടപ്പെടും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഇത് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ട, പാചകത്തിന് ഒരുപാട് സമയം വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ പാചകം ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ സ്വാദിഷ്ടവും ചപ്പാത്തിയുടെയും അല്ലെങ്കിൽ ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല ഒരു വിഭവം കൂടി ആയതുകൊണ്ട് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഹരിയും അനിതയും ചേർന്ന ഹരിത ഇന്നോവേഷൻ്റെ ഈ ലിങ്ക് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തണം എന്നും ഇതോടൊപ്പം അപേക്ഷിക്കുന്നു. നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റുകളുമായിരിക്കും ഇനിയും ഞങ്ങളുടെ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ നിങ്ങളെ കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഫ്രഷാണ്, ഇത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നതല്ല. അതിൻ്റെ കാരണം ഇത് കറി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അലന്നു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നല്ല ഫ്രഷായിട്ടുള്ള സാധനം എടുത്തോട്ടേ ഉള്ളൂ. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഉള്ളി സാധാരണ കണ്ണിൻ്റെ നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് ഉള്ളിയെ മനോഹരമായി ഒന്ന് ചോപ്പ് ചെയ്യാം. വളരെ ഫൈൻ സ്ലൈസ് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് മുരിഞ്ഞ് കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ കുറേ സമയമെടുക്കും അതിങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട്. ഉള്ളി ഒരേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഉള്ളി ആദ്യം എടുക്കുമ്പോൾ വേണ്ടി ഈ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ നമുക്ക് അവരെ ഒന്ന് വിടർത്തിയെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ കൂടിക്കിടക്കും ചിരിച്ചടിക്കാം. ഉള്ളി നമ്മൾ മനോഹരമായി തന്നെ ചോപ്പ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും സ്ത്രീകളൊക്കെ ചെയ്യുന്നത് അത് കയ്യിൽ വെച്ച് കണ്ടിക്കുകയാണ്. അപ്പോൾ എനിക്കതിന് വശമില്ല, കയ്യിൽ വെച്ച് കണ്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ കൈയോടെ മുറിച്ച് അതിനകത്തിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ടേ ചെയ്യാറുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സേഫ്റ്റി ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ആസ്പെക്റ്റ്. നമ്മൾ കൈ മുറിച്ചിട്ട് പിന്നെ കൂട്ടാൻ കുളവായി പോകാൻ പറ്റില്ലല്ലോ. മൂന്ന് നല്ല മീഡിയം സൈസ് ഉള്ളി എടുത്ത് അവനെ നമുക്ക് വെളുത്തുള്ളി നമുക്ക് അവനെ ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി അവിടെ അല്ലിയാണെങ്കിൽ അത് ചോപ്പ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കിട്ടുന്ന വളരെ കുരുകുരാന്നുള്ള വെളുത്തുള്ളി അരിയാൻ വളരെ പാടാണ്. സ്ത്രീകളെ സമ്മതിച്ചു കൊടുക്കണം ചിലപ്പോൾ അത്. അതും വെളുത്തുള്ളി പിക്കിളൊക്കെ ഇടുമ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ അവനെ പൊളിച്ച് അരിഞ്ഞെടുക്കുക എന്ന് പറയുന്ന ആ മഹനീയ കർമ്മം നമിക്കണം നമ്മളവരെ. ഓക്കെ, വെളുത്തുള്ളി ശരിയായി കഴിഞ്ഞു. നമുക്കിനി ഇഞ്ചി, ഇഞ്ചിതാ ഈ ഒരു വലിപ്പമുള്ള ഒരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ വേണം എന്നാണ് നമ്മുടെ കണക്ക്. കണക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നേരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ അരയ്ക്കാൻ പോകുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവനെ ഒന്ന് വലിയ രീതിയിൽ അവനെ അരിയണ്ട, ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ എളുപ്പം വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ആയിക്കഴിഞ്ഞു. നമ്മളൊരു അഞ്ചാറ് പച്ചമുളക്, അവനവൻ്റെ എരിയുടെ അനുപാതത്തിൽ അത് എടുക്കണം. ഞാനിതിനെ ഒന്ന് ജൂലിയൻ കട്ട് ചെയ്യുകയാണ്. കാര്യം അത് അരിഞ്ഞ് അതിനകത്ത് കറിക്കകത്ത് കിടക്കുന്ന കാണാൻ ഭംഗിക്ക് വേണ്ടി വേറെ ഒന്നിനും അവനെ നമുക്കൊന്ന് ജൂലിയൻ കട്ട് ചെയ്ത് നമ്മളവനെ ഒന്ന് മാറ്റി വെച്ചു. അവൻ
അതുകൂടി നമ്മുടെ അരിച്ചിൽ കഴിഞ്ഞ ഇനി ഒരു ടൊമാറ്റോ ആണ്, ഞാൻ ടൊമാറ്റോ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പഴുത്ത ടൊമാറ്റോ ആണ്. ഇത് അരയ്ക്കാനുള്ളതാണ്, സോ അതിൻ്റെ ഭംഗിയൊന്നും നമ്മൾ നോക്കണ്ട, കട്ട് ചെയ്യുന്നതിനകത്തെ ചുമ്മാ ഒന്ന് കട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ടൊമാറ്റോ ആയി, ടൊമാറ്റോ ആണ് പച്ചക്കറികളിലെ ഏറ്റവും സൗന്ദര്യമുള്ള വസ്തുവാണ് ടൊമാറ്റോ അല്ലേ. അതുപോലെ ക്യാപ്സിക്കം കാണുമ്പോൾ തന്നെ നമുക്ക് വയറുമറി. ഓക്കെ, പിന്നെ ഈ വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചി. അപ്പോൾ വേണമെങ്കിൽ സംശയം തോന്നുന്നു, എന്തിനാണ് ഇയാൾ ഇത്ര വളരെ കൃത്യമായിട്ടൊക്കെ അരിഞ്ഞു വെച്ചത്? അരിഞ്ഞു വെച്ചില്ല, അതിൻ്റെ ബ്ലേഡിന് ഇടയിൽ കയറില്ല, ബ്ലേഡിൻ്റെ കയറി പിന്നെ കിടന്നുകൊണ്ട് അരഞ്ഞില്ലെന്നും പറഞ്ഞ് കിടന്നൊക്കെ. അപ്പോൾ അതുമായി നമ്മൾ എന്നിട്ട് അതിലേക്ക് ഈ ടൊമാറ്റോയും ഇടുക. ടൊമാറ്റോയും കൂടി ഇട്ട് അവനെ നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അരച്ച് ഓക്കെ, കൂടെ നമ്മളൊരു 3 ഗ്രാമ്പൂവും അതുപോലെ ഒരു സ്വല്പം കറുവപ്പട്ട, ഇതൊരു ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി ഇടുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സാധനം കൂടെ നമ്മുടെ അരയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കുന്നുണ്ട്. 3 ഗ്രാമ്പൂവും ഒരു ചെറിയ പീസ് കറുവപ്പട്ട. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അവനെ ഇളക്കാൻ പോവുകയാണ്. നമുക്കിനി സ്വല്പം ബട്ടർ ഉണ്ടാക്കാം. അതിന് വേറൊരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. അതിനുവേണ്ടി ആദ്യമായി ഒരു സ്വല്പം കടലമാവ്, ഒരു സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതാണ് വേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത് രണ്ടും ഇട്ടു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. നമുക്കെന്നിട്ട് ആ മാറ്റി വെച്ചിരുന്ന ആ വഴുതനങ്ങയിലും നമുക്കൊരു സ്വല്പം ഉപ്പും മഞ്ഞപ്പൊടിയും പരട്ടും. നേരത്തെ അങ്ങ് പരട്ടി വെച്ചാലും മതി, ഞാൻ അത് മാറ്റി വെച്ചത് കൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എടുത്തു സ്വല്പം ഉപ്പ് അതിലേക്ക് വിതറി ശേഷം അവനെ ഒന്ന് നന്നായിട്ട് ഇടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ആദ്യം ശരിയാക്കി വെച്ച വഴുതനങ്ങ നമ്മളൊന്ന് വറുത്ത് കോരാൻ പോവാണ്. വറുത്ത് കോരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വഴുതനങ്ങ നമ്മൾ ഇടാൻ പോവുകയാണ്. ഓക്കെ, നമ്മളത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. മൂപ്പിച്ചിട്ട് അത് നമ്മൾ വറുത്ത് കോരുക. അപ്പോൾ ഈ ഒരു നിറം കിട്ടുക, നല്ലൊരു ഗോൾഡൻ കളർ കണ്ടല്ലേ, അതാണ് നമ്മളുടെ പരുവ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ബാക്കി ഇരിക്കുന്ന വഴുതനങ്ങയും കൂടെ നമ്മളതിലേക്ക് വറുത്ത് കോരുകയാണ്. ഇതേ പ്രോസസ്സ് തന്നെ നമ്മളൊരു പ്രാവശ്യം കൂടെ ആവർത്തിക്കും. ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടി കുറച്ചിട്ടു എന്നുള്ളതേ ഉള്ളൂ. എണ്ണ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ ഇനി ചെയ്യുന്നത്, നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ആ ബട്ടർ അങ്ങ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ബട്ടർ അപ്ലൈ ചെയ്തിട്ട് നമുക്കവനെ അങ്ങ് വറുത്ത് കോരാം. അത് മാറ്റി വെക്കണം, അത് പ്രത്യേകം മാറ്റി വെക്കണം.
വഴുതനങ്ങ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ നമ്മളത് അങ്ങിടുകയാണ്. ഇടുമ്പോൾ ഒന്ന് വേറെ വേറെ മാറി പരസ്പരം പറ്റി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം അത് നമുക്ക് പ്രത്യേകം കിട്ടേണ്ടതല്ലേ. കണ്ടില്ലേ ബാറ്ററിലൊക്കെ കിടന്നിട്ട് അവൻ്റെ നല്ല ഭംഗിയുള്ള ഒരു വറവയായി മാറി. ഇനി ചെയ്യാനുള്ളത് ഉള്ളിയും മറ്റുള്ള ചേരുവകളൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചു. പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ സ്വല്പം കടുക് ഇടുകയാണ്. കടുക് കണ്ടില്ലേ നല്ലപോലെ. അപ്പം ഒരു സംശയം തോന്നുന്നു, ഈ ഇതിനകത്ത് ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ വരുന്നുണ്ടല്ലോ എന്നല്ലേ. വെളിച്ചെണ്ണയൊക്കെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ ചോയ്സാണ്, വെളിച്ചെണ്ണ ഉള്ള കറി വേണോ വെളിച്ചെണ്ണ ഇല്ലാത്ത കറി വേണോ. ഇത് ആരോഗ്യമുള്ളവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി ഉള്ളി ചേർക്കുകയാണ്. ഉള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ ചേർക്കുന്നു. പച്ചമുളക് പച്ചമുളക് ഓപ്ഷണലാണ്, വേണം എരി ആവശ്യമുള്ളവർ ഇടണം എന്നുള്ളതുള്ളൂ. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത്ര കിട്ടും. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പിൻ്റെ പരുവം നോക്കിയിട്ടിടുക, ഉപ്പ് അധികമായി പോകരുത്. ഇപ്പം ഏകദേശം ഉള്ളി ഈ ഒരു വഴവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ്, നമ്മൾ നേരത്തെ വെച്ചിട്ടില്ലേ ടൊമാറ്റോയും അതുപോലെ മറ്റുള്ള സാധനങ്ങൾ, ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ച ആ പേസ്റ്റ് നമ്മളതിലേക്ക് ചേർക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ പേസ്റ്റ് ആ മിശ്രിതം നമ്മൾ അതിനകത്തേക്ക് ചേർത്തു. നമുക്കിതിലേക്ക് ഒരു സ്വല്പം കൊറിയൻഡർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗർ. റൈസ് വിനാഗറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഏത് വിനാഗറായാലും കുഴപ്പമില്ല. വിനാഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകൾ അതിനകത്തേക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ ഒരു 1/2 കഷ്ണം നാരങ്ങ നമുക്കൊന്ന് സ്പീസ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഷുഗർ, ഷുഗറും അതിനകത്തേക്ക് ചേർക്കും. അപ്പം അതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ വിനാഗർ, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കോറിയൻഡർ പൗഡർ, 1/2 സ്പൂൺ ഷുഗർ. ഇത് 3 ഐറ്റം നമ്മൾ അതിലേക്ക് ചേർക്കും. നമ്മുടെ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വറുത്ത് കോരി വെച്ചിട്ടുള്ള, രണ്ടാമത് വറുത്ത് കോരി വെച്ചല്ല, ആദ്യം വറുത്ത് കോരി വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അത് ഇളക്കുമ്പോൾ നമ്മൾ ഒരു അത് ആ വഴുതനങ്ങയ്ക്ക് നോവാതെ ഇളക്കുക. അത് ഒട്ടും അത് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഭംഗി അങ്ങ് പോകുന്നുണ്ട്. നോവാതെ ഇളക്കുക. അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ വിനാഗർ ഒഴിക്കുന്നുണ്ട്. റൈസ് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. റൈസ് വിനാഗിരി ഇല്ലെങ്കിൽ ഏത് വിനാഗിരിയും ഒഴിച്ചാലും കുഴപ്പമൊന്നും വരില്ല. പിന്നെ അത് വിനാഗിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് ഒരു 1/2 പോർഷൻ്റെ ലെമൺ ജ്യൂസ് അതിനകത്തേക്ക് ഒഴിക്കുക. ഇത് ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇതോടെ ഈ സാധനം ഇത് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ പണി ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇപ്പം നല്ല മണമുണ്ട് ഇവിടെ വന്നിട്ട്. ഇത് വീഡിയോയിൽ കൂടെ എനിക്ക് തരാൻ പറ്റില്ല, നല്ല മണമുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാലും നല്ല ഗോൾഡൻ കളറൊക്കെ വന്നത് സാധാരണ കാണുന്ന ആ വഴുതനങ്ങയിൽ നിന്നും വരെ ഒന്ന് പ്രത്യേകമാക്കി എടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യാം. സെർവിങ് ഡിഷിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ആദ്യമായി നമ്മളതിനെ ഒന്ന് കണ്ടിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവനെ നമ്മൾ ചോറിൻ്റെ കൂടാണ് ഇന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പകുതി അവനെ വെച്ചു. അതിനുശേഷം നമ്മൾ ബട്ടറിൽ മൊക്കി വെച്ചിരിക്കുന്ന അതിനൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കടി അല്ലേ. നമ്മൾ പായസമൊക്കെ ഉണ്ടാകുമ്പോൾ
തേങ്ങാക്കൊത്ത് വരുന്നില്ലേ, തേങ്ങാക്കൊത്തിന് പ്രത്യേകിച്ച് റോളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇഞ്ചി അരച്ചും ചേർക്കുക, ഇഞ്ചി കൊത്തിച്ചതച്ചും ചേർക്കുക. എന്തിനാണ് ഇഞ്ചി കൊത്തിച്ചതച്ച് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു കടിക്ക് വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കടിയാണ് ഈ ബാറ്റർ വെച്ചിട്ടുള്ള പ്രയോഗത്തിൽ. അതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. നിങ്ങളിപ്പോൾ പറയുകയാണ് എനിക്ക് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ബാറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് എടുത്ത് കളയുക, അത്രേ ഉള്ളൂ. അല്ല, ഇതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കലയാണ്. അത് നമ്മൾ പല രീതിയിൽ അത് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കിഷ്ടമുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കുന്നത്. ഇതുതന്നെ ഞാനൊരു മൂന്നാല് പ്രാവശ്യം പരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിലാകും എന്ന് ശരിക്കും തോന്നിയത്. നമ്മൾ എന്നിട്ട് അവനെ ഒരു കോൺട്രാസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളിത് എടുത്ത് ഒന്ന് ലെവലാക്കി മനോഹരമായിട്ടൊന്ന് അണിയിച്ചൊരുക്കി ആ വഴുതനങ്ങ എന്ന് പറയുന്ന സുന്ദരിക്ക് കിട്ടേണ്ട എല്ലാ ബഹുമാനങ്ങളും അവൾക്ക് കൊടുത്ത് അവളെ നമ്മൾ കലാപരമായ ഒരു ഡിഷാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് കഴിക്കുന്ന ആളുകൾക്കായിരിക്കണം ഇതിൻ്റെ സുഖം കിട്ടുന്നത്. അപ്പോൾ ഈ ആദ്യം നമുക്ക് വേണ്ടത് നയന സുഖമാണ്, മറ്റേ എല്ലാത്തിനെ കാട്ടണം. അപ്പോൾ ആദ്യം ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മതിപ്പ് നമുക്ക് തോന്നണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ. അതിനാണ് ഈ ഡെക്കറേഷനും ഒക്കെ ഉള്ളത്, അല്ലാതെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയാണ്. നമുക്കിനി അവനെ ഒന്ന് ഒരിച്ചിരി ഭംഗിയും കൂടെ വേണ്ടേ, ഒരു ചെറിയൊരു ഭംഗി വരുത്താനായിട്ട് ഞാൻ ഇച്ചിരി ടൊമാറ്റോ അവനെ ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ മണ്ടയ്ക്ക് വെച്ചു. പിന്നെ അതിനൊരു നല്ലൊരു ഗോപിപ്പൊട്ട അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ മനോഹരമായ വഴുതനങ്ങ കൂട്ട് റെഡിയായിരിക്കുകയാണ്. ഈ വഴുതനങ്ങ കൂട്ട് കഴിച്ച് അതിൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ലിങ്കിന് താഴെ ചേർക്കണം എന്ന് ഒരു പ്രാവശ്യം കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇനിയും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഡിഷുകളുടെ ആധാരം. അപ്പോൾ ഇത് ബോറായി എന്ന് തോന്നിയാൽ അത് വളരെ ഉറക്കെ തന്നെ നിങ്ങൾക്ക് പറയാം, ഒരു പ്രശ്നമില്ല. കാര്യം ബോറാണെങ്കിൽ ബോറായി എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഹരി ആൻഡ് അനിത കമ്പൈൻഡ് ഹരിത ഇന്നോവേഷൻസ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.